എല്ലാ കൂട്ടുകാർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നാലാം ക്ലാസ്സിന് കൈറ്റ് വിക്ടേഴ്സ് മാത്സ് ആയിരുന്നു ഗണിതം. ഇന്ന് തന്നിട്ടുള്ള ആക്ടിവിറ്റീസാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പാഠം ഏതാണ്? സമയചക്രം, വീൽ ഓഫ് ടൈം. എല്ലാം ആദ്യത്തെ ആക്ടിവിറ്റിയാണ് നോക്കുന്നത്. എഴുതാം, വരയ്ക്കാം. റൈറ്റ് ആൻഡ് ഡ്രോ. ഓരോ ക്ലോക്കിലെയും സമയം എത്രയെന്ന് താഴെ കൊടുത്ത കളങ്ങളിൽ എഴുതുക. റൈറ്റ് ദ ടൈം ഈച്ച് ക്ലോക്ക് ഷോസ് ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ ഓരോ ക്ലോക്കിലും നമുക്കിവിടെ ടൈം കാണാം അല്ലേ. നമ്മളിവിടെ താഴെ തന്നിട്ടുള്ള ബോക്സിലാണ് എത്ര മണിയായി, എത്ര മിനിറ്റായി, എത്ര സെക്കൻഡായി എന്നൊക്കെ എഴുതേണ്ടത്. എത്ര മണിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ആ, നമ്മൾ ഹവർ ഹാൻഡ് നോക്കണം അല്ലേ, മണിക്കൂർ സൂചി നോക്കണം. എത്ര മിനിറ്റായിന്ന് കാണാനോ, ആ മിനിറ്റ് സൂചി നോക്കണം, മിനിറ്റ് ഹാൻഡ് നോക്കണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മിനിറ്റിനും താഴെയുള്ള സമയം സൂചിപ്പിക്കാനാണ് നമ്മൾ സെക്കൻഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡിൻ്റെ സൂചി നിങ്ങൾക്ക് കാണാം. ദാ എപ്പോഴും നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ക്ലോക്കിൽ മറ്റ് രണ്ട് സൂചികളേക്കാളും വേഗത്തിൽ പോകുന്നത് സെക്കൻഡ് സൂചിയായിരിക്കും അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ക്ലോക്കിൽ കാണിക്കുന്നത് എത്രയാണ്? 10 hours 55 minutes 21 seconds. 10 മണി 55 മിനിറ്റ് 21 സെക്കൻഡ് ആണ് അല്ലേ. 21 സെക്കൻഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ 4 എത്തുമ്പോഴാണ് 20 സെക്കൻഡ് ആവുന്നത്. കറക്റ്റ് 4 തന്നെയാണോ? അല്ല, 4 കുറച്ച് ഇപ്പോഴത്തോട്ടാണല്ലേ, 4 കഴിഞ്ഞു. അപ്പോൾ 21 സെക്കൻഡ് ആണ് കേട്ടോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ എത്രയാണ്? ഒറ്റ നോട്ടിൽ ഒന്ന് പറഞ്ഞേ. ആ 8 മണിയാണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ 8 മണി എന്നിവിടെ എഴുതി കൊടുക്കുക. എത്ര മിനിറ്റായി? മിനിറ്റിൻ്റെ സൂചി നോക്കണേ. ഇവിടെ റെഡ് കളറിലുള്ളതാണ് മിനിറ്റിൻ്റെ സൂചി. അതെത്രയാണ്? 25 ആണോ? അല്ല, 25 കഴിഞ്ഞു. 25 ഉം 30 മിനിറ്റിൻ്റെയും നടുവിലാണ്. 27 മിനിറ്റ്. എത്ര സെക്കൻഡ്സ് ആണ്? 57 സെക്കൻഡ്സ്. അപ്പോൾ 8 മണി 27 മിനിറ്റ് 57 സെക്കൻഡ്സ്. 8 hours 27 minutes 57 seconds. നെക്സ്റ്റ് ക്ലോക്ക് നോക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നത് 6 മണിയായി എന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. 6 hours. എത്ര മിനിറ്റായി? ആ 20 മിനിറ്റ് കറക്റ്റാണ്. 20 മിനിറ്റ്സ്. സെക്കൻഡ്സോ? 44 സെക്കൻഡ്. ഇനി അടുത്ത ക്ലോക്കിലേക്ക് പോവാം. അടുത്ത ക്ലോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 1 മണിയായി അല്ലേ. 1 hour. എത്ര മിനിറ്റായി? 4 കഴിഞ്ഞിട്ടാണല്ലേ ഉള്ളത്. അപ്പോൾ 21 മിനിറ്റ് കേട്ടോ. 21 മിനിറ്റ്. ഇനി സെക്കൻഡ്സ് നോക്കും. ആ 7 എത്തുമ്പോൾ 35 സെക്കൻഡ് ആവും, 35 സെക്കൻഡ്സ് ആവും 7 എത്തുമ്പോൾ. എന്നാൽ 7 എത്തിയിട്ടുണ്ടോ? ഇല്ല, 7 ഇപ്പോൾ എത്തും അല്ലേ. ഒരു മിനിറ്റും കൂടി മതി 7 എത്താൻ. അപ്പോൾ എത്രയാണ്? 34 സെക്കൻഡ്സ്. 34 സെക്കൻഡ്. ഇനി അടുത്ത ക്ലോക്കിലേക്ക് പോവാണെങ്കിൽ 11 മണി 15 മിനിറ്റ് 30 സെക്കൻഡ്. 11 hours 15 minutes 30 seconds. ഓക്കെ ആണല്ലോ. ആ എല്ലാവരും ആക്ടിവിറ്റി ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് കളങ്ങളിൽ കൊടുത്തിരിക്കുന്ന സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കാം. ഡ്രോ ഹാൻഡ്സ് ഇൻ ഈച്ച് ക്ലോക്ക് ടു ഷോ ദ ടൈം ബിലോ. ഇവിടെ ടൈമൊക്കെ എഴുതി തന്നിട്ടുണ്ട്, പക്ഷേ ക്ലോക്കിലൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തണം. എളുപ്പമാണ് അല്ലേ. 4 മണി 15 മിനിറ്റ് 40 സെക്കൻഡ്. 4 മണി 15 മിനിറ്റ് 40 സെക്കൻഡ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ആ അപ്പോൾ നമുക്ക് ആദ്യം 4 മണി ഒന്ന് അടയാളപ്പെടുത്താം. 4 മണി എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വരുന്നത്? ആ 4 ലേക്കായിരിക്കും അല്ലേ. 4 ലേക്ക് നിങ്ങൾ കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വരയ്ക്കണം. പെൻസിലും സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുക കേട്ടോ, കറക്റ്റ് വരയ്ക്കണേ. ഇനി 15 മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 15 മിനിറ്റ് എവിടെ എത്തുമ്പോഴാവുക? 3 ലേക്കാണ്. കറക്റ്റ് 3 ലേക്ക് വരച്ചു കൊടുക്കുക. ഇനി 40 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 40 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 8 ൽ എത്തുമ്പോഴാണ് 40 സെക്കൻഡ് ആവുന്നത്. അപ്പോൾ 8 ലേക്ക് നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ഇനി അടുത്തത് ചെയ്യാം. 10 മണി 30 സെക്കൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10 മണി എന്ന് പറയുമ്പോൾ നമുക്ക് 10 ലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. എന്ത് വരച്ചു കൊടുക്കേണ്ടത്? അവർ ഹാൻഡ്, അതായത് മണിക്കൂർ സൂചി. ഇനി നമ്മളോട് സെക്കൻഡ്സ് പറഞ്ഞിട്ടുള്ളത് 30 സെക്കൻഡാണ്. 30 സെക്കൻഡ് 6 അവിടെ എത്തുമ്പോഴാണ് ആവുന്നത്. ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലേ, മിനിറ്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ വരച്ചത്? നിങ്ങൾ മിനിറ്റിൻ്റെ സൂചി വരച്ചില്ലേ? ആ നമ്മൾ വരച്ചില്ലല്ലേ. അപ്പം നമുക്ക് ഇവിടേക്ക് വരച്ചു കൊടുക്കാം. 12 അവിടേക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോഴല്ലേ 10:30 ആയത് അല്ലേ, ഇപ്പോഴല്ലേ 10:30 ആയത്. ആ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് നോക്കാം. 12 മണി 35 മിനിറ്റ് 17 സെക്കൻഡ്.
പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിലേക്കായിരിക്കും മണിക്കൂർ സൂചി. 35 മിനിറ്റ് എന്ന് പറയുമ്പോൾ 7-ന്റെ അവിടേക്ക്. 17 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എവിടേക്കാണ്? 4-ലേക്ക് വരില്ല, 4-ന്റെ പുറകിലായിരിക്കും കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 9 മണി എന്ന് പറയുമ്പോൾ ഇവിടേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. 55 മിനിറ്റ് 14 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3-ന്റെ മുകളിലെ ആയിരിക്കും കേട്ടോ. അടുത്തത് നോക്കാം. 6 മണി 25 മിനിറ്റ് 2 സെക്കൻഡ്. 6 മണി 25 എന്ന് പറയുമ്പോൾ 5-ലേക്ക് കേട്ടോ. 25 മിനിറ്റ് 2 സെക്കൻഡാണ് പറഞ്ഞിട്ടുള്ളത്. 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 12-ന്റെ തൊട്ടുപ്പുറമായിരിക്കും കേട്ടോ. 2 സെക്കൻഡ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. 100 വരെ എഴുതാം. നമ്പർ റേസ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ഏറ്റവും വേഗത്തിൽ എഴുതുന്ന 4-ാം ക്ലാസ്സിലെ 6 പേരെ ഒരു മത്സരത്തിലൂടെ ടീച്ചർ കണ്ടെത്തി. ഇവർ എഴുതാനെടുത്ത സമയമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനെ മിനിറ്റിലും സെക്കൻഡിലുമായി മാറ്റി എഴുതുക. ദ ടീച്ചർ ഹെൽഡ് എ കോണ്ടെസ്റ്റ് ഓഫ് റൈറ്റിംഗ് ദ നമ്പേഴ്സ് ഓഫ് 1 to 100. ദ നെയിംസ് ഓഫ് ദ ഫസ്റ്റ് 6 ആൻഡ് ദ ടൈം ഇൻ സെക്കൻഡ്സ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദീസ് ഇൻ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. അപ്പോൾ അവരാരൊക്കെയാണ്? അജയന്, അന്ന, ജെസ്സി, ഡാനിസ്, സുലീഗ, ഫസ്ന. അജയന് എഴുതാനെടുത്ത സമയം 95 സെക്കൻഡാണ്. 95 സെക്കൻഡിൽ എത്ര 60 ഉണ്ട്? ആ ഒരു 60 ഉള്ളൂ. അപ്പോൾ 1 മിനിറ്റ് ഉണ്ട് അല്ലേ. 1 മിനിറ്റ്. ബാക്കിയുള്ളത് 35 ആണ്. 35 സെക്കൻഡും 1 മിനിറ്റും 35 സെക്കൻഡും. അടുത്തത് അന്ന എഴുതാനെടുത്ത സമയം 100 സെക്കൻഡാണ്. അതായത് 1 മിനിറ്റും 40 സെക്കൻഡും. ജെസ്സി എടുത്തത് 110 സെക്കൻഡാണ്. 1 മിനിറ്റും 50 സെക്കൻഡും. ഡാനിസ് എടുത്തത് 125 സെക്കൻഡാണ്. 2 മിനിറ്റും 5 സെക്കൻഡും. കൂട്ടുകാരെ, 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60ഉം 60ഉം കൂട്ടിയാൽ 120 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് 5 സെക്കൻഡ് എന്നാണ്. 120നോട് 5 കൂട്ടുക. അപ്പോൾ നമുക്ക് 125 എന്ന ആൻസറായിട്ട് കിട്ടും. മനസ്സിലായ കൂട്ടുകാരെ? അതാ ഇവിടെ 125 സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് സുലീഗ. സുലീഗയ്ക്ക് എത്രയാണ്? 1 മിനിറ്റ് 45 സെക്കൻഡുമാണ് സുലീഗ 1 മുതൽ 100 വരെ എഴുതാനെടുത്തത്. 1 മിനിറ്റ് 45 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മിനിറ്റ് 60 സെക്കൻഡാണ്. 60ഉം 45ഉം കൂട്ടുക എത്രയാണ്? 105 സെക്കൻഡ്. 105 സെക്കൻഡാണ് സുലീഗ 1 തൊട്ട് 100 വരെ എഴുതാനെടുത്ത സമയം. അടുത്തത് ഫസ്ന. ഫസ്ന 2 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 160 സെക്കൻഡ്. എല്ലാവരും ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കേ, വേഗം ചെയ്തോളൂ. ഇനി ഓട്ടോ മത്സരം എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലേതാണ്. 2014 ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 800 മീറ്റർ ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ പേരും സമയവും താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ദി നെയിംസ് ആൻഡ് ടൈംസ് of some of the runners of the women's 800 meter race in the Asian Games 2014 at Incheon are given below. Arkana Wagmoy, Sushma Devi, Jensab Shumi, Lamadi Raja, Tindu Luka, Attila Abartana, Gandiga. Wagmoy etra samaya eduthathu 2 minutum 5 second. Sushma Devi eduthathu 2 minutum 1 second. ജെൻസബ് ഷൂമി എടുത്തത് 2 മിനിറ്റും 3 സെക്കൻഡുമാണ്. ലമാഡി രാജ എടുത്തത് 2 മിനിറ്റും 8 സെക്കൻഡും. ടിൻഡു ലൂക്ക് എടുത്തത് 2 മിനിറ്റും 59 സെക്കൻഡുമാണ്. അറ്റില അബർത്തന ഗൈന്ദിക എടുത്തത് 2 മിനിറ്റും 6 സെക്കൻഡുമാണ്. ഓക്കെ, അവർ റേസിൽ ജയിക്കാനായിട്ട് എടുത്ത സമയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത് ആരെ, എത്ര സമയം? നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ കാണാം എല്ലാവരും 2 മിനിറ്റ് എടുത്തു. പക്ഷേ ടിൻഡു ലൂക്ക മാത്രം 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ടിൻഡു ലൂക്കയാണ് ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത്. ടിൻഡു ലൂക്ക എത്ര സമയം എടുത്തത് ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങളൊന്ന് നോക്കൂ, ടിൻഡു ലൂക്ക എത്ര സമയം എടുത്തത്? 1 മിനിറ്റും 59 സെക്കൻഡും. 1 മിനിറ്റും 59 സെക്കൻഡും. അപ്പം നിങ്ങൾ സെക്കൻഡിന് അവിടെ നോക്കി എഴുതാട്ടോ, ആ ടേബിൾ നോക്കി എഴുതാട്ടോ. 1 മിനിറ്റ് 59 സെക്കൻഡ്സ്. ഓക്കെ, ഇനി കൂട്ടുകാരെ കൂടുതൽ സമയം എടുത്തത് ആരെ, ഇത്ര സമയം? ഹു ടുക്ക് ദ മോസ്റ്റ്, വാട്ട് ഈസ് ദ ടൈം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം ലമാഡി രാജയാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, 2 മിനിറ്റും 8 സെക്കൻഡും. ടൈം എന്താ നിങ്ങൾ ഇവിടെ നോക്കി എഴുതിയെടുക്കണം കേട്ടോ അവിടെ. അടുത്തത് കുറഞ്ഞ സമയത്തിൽ നിന്ന് കൂടിയ സമയത്തിലേക്ക് എന്ന രീതിയിൽ പട്ടിക ക്രമീകരിക്കുക. പട്ടികയിലെ സമയത്ത് സെക്കൻഡുകളാക്കി എഴുതിയാലോ.
ഇതാണ് അടുത്ത ആക്ടിവിറ്റി. റൈറ്റ് ഓൾ ദീസ് ടൈംസ് ഇൻ ഓർഡർ ഫ്രം ദ ലീസ്റ്റ് ടു ദ മോസ്റ്റ്. റൈറ്റ് ഓൾ ദീസ് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതുക കേട്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ആദ്യം വരുന്നത് ടിൻറ്റു ലൂക്ക അല്ലേ. രണ്ടാമത് വരുന്നത് ആരായിരിക്കും? സുഷമ ദേവി. മൂന്നാമത് വരുന്നത് ജെൻസപ് ഷൂമി. നാലാമത് ആരായിരിക്കും? വാഗ്മൊയ്. അഞ്ചാമതായി വരുന്നത് അർട്ടിഗല അഭർത്തന ഗൈന്ദിക. ലാസ്റ്റ് ലമാടി രാജ, സിക്സ്ത് വൺ. ഓക്കെ, എല്ലാവരും ഇതുപോലെ ടേബിൾ പൂർത്തിയാക്കുക. ഇനി നമുക്ക് ഓരോരുത്തരും എത്ര സമയമാണ് എടുത്തത് എന്ന് നോക്കാം അല്ലേ. ആദ്യം വാഗ്മൊയ്. വാഗ്മൊയ് 2 മിനിറ്റും 5 സെക്കൻഡുമാണ് എടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60ഉം 60ഉം അല്ലേ. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 60 അല്ലേ. 2 60 120 ആണ്. പിന്നെ 5 സെക്കൻഡാണ് എടുത്തത്. 120നോട് 5 കൂട്ടുമ്പോൾ 125. വാഗ്മൊയ് എടുത്തത് 125 സെക്കൻഡാണ്. ഇനി നമുക്ക് സുഷമാദേവി എത്ര സെക്കൻഡാണ് എടുത്തിട്ടുള്ളത് നോക്കാം. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞു 120 സെക്കൻഡാണ് അല്ലേ. 2 മിനിറ്റും 1 സെക്കൻഡും, അപ്പോൾ എത്രയാണ്? 121 സെക്കൻഡ്. ഇനി ജെൻസപ് ഷൂമി എടുത്തത് 2 മിനിറ്റും 3 സെക്കൻഡ്, അതായത് 123 സെക്കൻഡ്. ലമാടി രാജ എടുത്തത് 2 മിനിറ്റും 8 സെക്കൻഡും, അതായത് 128 സെക്കൻഡ്. ടിൻറ്റു ലൂക്ക് എടുത്തത് 1 മിനിറ്റും 59 സെക്കൻഡുമാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60ആണ്. ഇനി 59 സെക്കൻഡാണ്. അപ്പോൾ 60നോട് 59 കൂട്ടാം 9 119 സെക്കൻഡാണ് ടിൻറ്റു ലൂക്ക് എടുത്തത്. അടുത്തത് അർട്ടില അഭർത്തന ഗൈന്ദിക, 2 മിനിറ്റും 6 സെക്കൻഡും, അതായത് 126 സെക്കൻഡ്. എല്ലാവരും ഇത് നോട്ട്ബുക്കിലൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനം നോക്കാം. പട്ടിക പൂർത്തിയാക്കൂ, കംപ്ലീറ്റ് ദ ടേബിൾ. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 120 സെക്കൻഡ് 2 മിനിറ്റാണ്. 180 സെക്കൻഡ് 3 മിനിറ്റാണ്. 140 സെക്കൻഡ് 4 മിനിറ്റാണ്. 300 സെക്കൻഡ് 5 മിനിറ്റ്. 360 സെക്കൻഡ് 6 മിനിറ്റ്. 420 സെക്കൻഡ് 7 മിനിറ്റ്. 480 സെക്കൻഡ് 8 മിനിറ്റ്. 540 സെക്കൻഡ് 9 മിനിറ്റ്. 600 സെക്കൻഡ് എത്രയായിരിക്കും? 600 സെക്കൻഡ് എത്രയായിരിക്കും? 10 മിനിറ്റ് കേട്ടോ, 10 മിനിറ്റ്. ഓക്കെ, എല്ലാവരും ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കണം. നോട്ട് ബുക്കിൽ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കണം. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ്, ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, എളുപ്പമാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിയും അമ്മയൊക്കെ കൂട്ടിയിട്ട് 1 മുതൽ 100 വരെ എഴുതുക കേട്ടോ. ആർക്കാണ് പങ്കെടുക്കുന്നത് ആ നമ്പർ ഇവിടെ ഇട്ട് വെക്കുക കേട്ടോ. പിന്നെ അവരുടെ പേര്, നമ്പറും എഴുതണം, പേരും എഴുതണം. പിന്നെ അവർ എഴുതാൻ എടുത്ത സമയം സെക്കൻഡിലാണ് എഴുതേണ്ടത് കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് അവർ എഴുതി കഴിയുകയാണെങ്കിൽ എത്ര സെക്കൻഡായി? 60 സെക്കൻഡ്. 1 മിനിറ്റ് എന്ന് എഴുതി വയ്ക്കേണ്ടത് 60 സെക്കൻഡ് എന്ന് വേണം എഴുതി വയ്ക്കാൻ. ഇപ്പോൾ 2 മിനിറ്റ് എടുത്തു എഴുതി തീർക്കാൻ. നിങ്ങൾ 2 മിനിറ്റ് എന്നാണ് ഇവിടെ എഴുതി വയ്ക്കുക. ആ 2 മിനിറ്റ് എന്ന് എഴുതി വയ്ക്കരുത്, 120 സെക്കൻഡ് എന്ന് വേണം എഴുതി വയ്ക്കാൻ. അതിനുശേഷം നിങ്ങൾ അത് മിനിറ്റിലും സെക്കൻഡിലും ആക്കി എടുക്കണം. ഇത്ര ആക്ടിവിറ്റീസാണ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത്. എല്ലാവരും ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മോഹനകുമാറിന് ഒരു ബിഗ് ഹായ്, ഒടിയാന് ഒരു ബിഗ് ഹായ്, മൊഹസിനിക്കും ഹനാനും ഒരു ബിഗ് ഹായ്, രാഗിൽ ദിലീപിനും ഫാത്തിമയ്ക്കും ഒരു ബിഗ് ഹായ്, ഷാഹിദ് ഷാനും ഒരു ബിഗ് ഹായ്, അൽഷിഫിക്കും പ്രാസന്തിക്കും ഒരു ബിഗ് ഹായ്, സമദ് സമദിന് ഒരു ബിഗ് ഹായ്, കൃപ കൃപയ്ക്കും റസാറിഷാലിനും ഒരു ബിഗ് ഹായ്, പൊന്നൂനും ഷൈനിക്കും ഒരു ബിഗ് ഹായ്, അജയ കുമാറിനും ജസ്ലിയയ്ക്കും ഒരു ബിഗ് ഹായ്, സിയൂനും ബിനു ബിജീനും ഒരു ബിഗ് ഹായ്, സുലേഖയ്ക്കും ഒരു ബിഗ് ഹായ്, ബിൻസി ബിൻസിക്കും, നിജു നവീദിനും ഒരു ബിഗ് ഹായ്, സെനിൻ ഷക്കീറിന് ഒരു ബിഗ് ഹായ്, രമ്യയ്ക്കും മൈമൂനയ്ക്കും ഒരു ബിഗ് ഹായ്, ജനാസ് കുടുകേഷന് ഒരു ബിഗ് ഹായ്, റജു അറജുവയ്ക്കും മഹാ ഷറഫുദ്ദീനും ഒരു ബിഗ് ഹായ്, സോണി സോണിയയ്ക്കും ആയിഷ അംനാസ് വോൾട്ടിനും ബിഗ് ഹായ്, പർവനയ്ക്കും തന്മയ്ക്കും ഒരു ബിഗ് ഹായ്, സിദ്ദീഖിന് ഒരു ബിഗ് ഹായ്, സിയാ ഫാത്തിമയ്ക്കും ഒരു ബിഗ് ഹായ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.